പൂക്കാട്ട് ആയുർവേദയുടെ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ടുകളിലൊന്നും പലരും ഇതിനെക്കുറിച്ച് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിനുള്ള ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പൂക്കാട്ട് ആയുർവേദയുടെ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ സ്ട്രെച്ച് മാർക്കുകൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും വന്നിട്ടുള്ള സ്ട്രെച്ച് മാർക്കുകൾ നിറം മങ്ങി സ്കിന്നിൻ്റെ സ്വാഭാവികമായ നിറത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്ന ആയുർവേദ വിധി തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ് പൂക്കാട്ടാർവേദയുടെ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ ഇനി ആർക്കൊക്കെ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ ഉപയോഗിക്കാം എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പൂക്കാട്ട് ആയുർവേദയുടെ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ എല്ലാ തരത്തിലുള്ള സ്ട്രെച്ച് മാർക്കുകളിലും ഉപയോഗിക്കാം ഉദാഹരണത്തിന് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ ഉപയോഗിക്കാം അതുപോലെ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ബോഡി പാർട്സ് പെട്ടെന്ന് വളരുന്ന സമയത്ത് അവർക്ക് സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാവാറുണ്ട് അവർക്ക് ഉപയോഗിക്കാം അതുപോലെ പെട്ടെന്ന് തടി കൂടുക തടി കുറയുന്ന കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം ബോഡി ബിൽഡേഴ്സിന് ഉണ്ടാവാറുണ്ട് അവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗർഭിണികൾ കാണുന്ന ഞാൻ പറയും കാരണം പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന മറ്റ് പല ബുദ്ധിമുട്ടുകൾക്കൊരു സൊല്യൂഷനാണ് ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ പ്രത്യേകിച്ച് അവസാനത്തെ ഡ്രൈ മസ്റ്റർ ൊക്കെ സ്കിൻ വയറിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൻ്റെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യും പലർക്കും ഒരു ചൊറിച്ചിലുണ്ടാവും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവാറുണ്ട് പലർക്കും ഉറങ്ങുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ആൻഡ് സ്ട്രെച്ച് മാർക്ക് അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുകയും അതുകൊണ്ട് തന്നെ ഈ സ്കിന്നുണ്ടാവുന്ന വലിച്ചിലോ ചൊറിച്ചിലോ ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനും സഹായിക്കും അതുമാത്രമല്ല പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പ്രഗ്നൻസി പീരീഡിൽ ഹൈപ്പർ പിക്മെൻറ്റേഷൻ വരുന്നു കറുപ്പ് കളർ വരുന്നു കഴുത്തിൽ അണ്ട്രാമസിൽ കാലിലൊക്കെ വരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് സ്ട്രെച്ച് ആൻറ്റിസ്ട്രെച്ച് മാർക്കോവൽ ഉപയോഗിക്കാവുന്നതാണ് അതിൽ ചേർത്തിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ പിക്മെൻറ്റേഷൻ കുറയ്ക്കുന്ന മരുന്നുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു സന്തോഷമായിട്ട് നിൽക്കാനായിട്ട് പറ്റും അത് മാത്രമല്ല പലരും പറയാറുണ്ട് സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് ഈ ഡ്രൈനെസ്സിനും നല്ലൊരു സൊല്യൂഷനാണ് ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ നമുക്ക് മൊത്തം ബോഡിയിലും തേച്ച് കുളിക്കാവുന്ന ഒരു ഓയിലാണ് ഇനി എങ്ങനെയാണ് ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ സ്ട്രെച്ച് മാർക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽ നന്നായിട്ട് ആറ്റൻ ബാല് പോലെയുള്ള സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും സ്കിന്നിനെ പരമാവധി സേഫായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ സ്കിൻ ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്താണ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുക ആ സമയത്ത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് വരാതെ സ്കിന്നിന് സേഫ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് സ്ട്രെച്ച് മാർക്ക് വരാതെ പ്രിവെന്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നത് ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ള സ്ട്രെച്ച് മാർക്കുകൾ കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ചേർത്തിരിക്കുന്ന മറ്റു മരുന്നുകൾ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ എണ്ണയാണ് ആയുർവേദ ടെക്സ്റ്റുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്കിന്നിൻ്റെ സ്വാഭാവികമായ നിറത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന മരുന്നുകളാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന ഡിസ്കളറേഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടും അതിൻ്റെ കറുപ്പ് കരുവാളിപ്പൊക്കെ കുറച്ചിട്ട് സ്കിന്നിൻ്റെ നോർമലായിട്ടുള്ള കളറിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുകയും ഇത് സ്ട്രെച്ച് മാർക്കിനെ പതുക്കെ പതുക്കെ മങ്ങി മങ്ങി നിറം മങ്ങിയിട്ട് സ്കിന്നിൻ്റെ നോർമലായിട്ടുള്ള കളറിലെ കളറിലേക്ക് കൊണ്ടുവരികയും അത് സ്ട്രെച്ച് മാർക്കുകൾ കുറഞ്ഞു വരാനായിട്ട് കാരണമാവുകയും ചെയ്യും പ്രസവാനന്തര ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത സംശയം തീർച്ചയായിട്ടും സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഉണങ്ങിയ ശേഷം നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ആൻറ്റിസ്റ്റെച്ച് മാർക്ക് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് ഓയിൽ അപ്ലൈ ചെയ്ത് ഇടുകയും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഇട്ടാൽ തന്നെ മതി അത് അരമണിക്കൂർ അങ്ങനെ വെച്ച ശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം സാധാരണ കുളിക്കുന്നത് പോലെ സോപ്പൊക്കെ തേച്ച് കുളിക്കാവുന്നതാണ് ഒരു ദിവസം ഒരു നേരമാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അപ്ലൈ